നമസ്കാരം. ലോകത്തുടനീളം വളർന്നു വരികയാണ് ജിഹാദികൾ. ഒരുപക്ഷെ പെൺകുട്ടികളെ കൂടുതലായും വഴിതിരിക്കുന്നത് പെൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കൂടെ നടന്ന് വഞ്ചിക്കുന്ന കുറച്ച് ജിഹാദി പെണ്ണുകൾ തന്നെയാണ്. മറ്റ് സൗഹൃദങ്ങൾ നടിക്കുന്ന ആൺ സുഹൃത്തുക്കളാണ്. അങ്ങനെ നിരവധി പേരാണ് കേരളത്തിൽ നിന്നും പുറത്തുപോയി ജിഹാദികളുടെ ഒപ്പം അകപ്പെട്ടു പോകുന്നത്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. മതം മാറി ഇസ്ലാം ആവുകയും ISIL ചേർന്ന് ജിഹാദിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത യുവതികളുടെ പോരാട്ടം ഒടുവിൽ അവസാനിച്ചത് അഫ്ഗാൻ ജയിലിലാണ്. സിറിയയിലെ ISIL ചേരാൻ പോയ ഇവർ അഫ്ഗാനിസ്ഥാനിലെ IS ഗ്രൂപ്പായ ഖൊറാസാൻ ഘടകത്തിലാണ് ചേർന്നത്. നിമിഷയും ഭർത്താവ് ഈസ എന്ന ബെക്സൺ വിൻസെന്റും മകൾ ഉമ്മുകുൽസുവുമുള്ള ചിത്രം ഒരു വിദേശ ചാനലിൽ കണ്ടാണ് ആറ്റുകാൽ സ്വദേശിനി ബിന്ദു മക്കളെയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞത്. മുഖം മറച്ചതിനാൽ നിമിഷയെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും മകൾ തന്നെയെന്നാണ് ബോധ്യമെന്ന് ബിന്ദു പറയുന്നുണ്ട്. 2016 ജൂലൈയിലാണ് നിമിഷയെ കാണാതായത്. കാസർഗോട്ട് നിന്ന് ISIL ചേരാൻ പോയ സംഘത്തിനൊപ്പമാണ് നിമിഷയും പോയത്. 2 വർഷം മുൻപ് ഇവർ അമ്മ ബിന്ദുവുമായി സംസാരിച്ചിരുന്നു. പേരക്കുട്ടിയുടെ ചിത്രവും ഇരുവരും അയച്ചു നൽകിയിരുന്നു. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിലെ അവസാന വർഷ BDS വിദ്യാർത്ഥിനിയായി നിമിഷ. അവിടെ വെച്ച് സൗഹൃദത്തിലായ പാലക്കാട് സ്വദേശി ബെക്സൺ വിൻസെന്റിനെ വിവാഹം കഴിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ഇസ്ലാം മതം സ്വീകരിച്ച് ISIL ചേരാൻ അഫ്ഗാനിലേക്ക് പോയി. 2016 മെയ് 31 ഭർത്താവ് അബ്ദുൾ റാഷിദ് അബ്ദുള്ളയ്ക്കൊപ്പമാണ് കാസർഗോഡ് സ്വദേശിനി സോണിയ സെബാസ്റ്റ്യൻ എന്ന ഐഷ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നത്. കോഴിക്കോട് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപകനായ റാഷിദ് സഹപ്രവർത്തകയായ യാസ്മിൻ എന്ന ബീഹാർ യുവതിയുമായി സൗഹൃദത്തിലായി. പിന്നീട് യാസ്മിനെ റാഷിദ് തന്റെ രണ്ടാം ഭാര്യയാക്കി. 2016 മെയ് 31 മൂവരും മുംബൈ വഴി മസ്കറ്റിലേക്ക് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും കടന്നു. ഐഷ 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നീട് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ISIL സീക്രട്ട് ക്ലാസ് വിഭാഗത്തിലാണ് സോണിയയും ഭർത്താവ് റാഷിദ് അബ്ദുള്ളയും പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ജൂണിൽ US സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ റാഷിദ് അബ്ദുള്ള കൊല്ലപ്പെട്ടു. NIA മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളയാളാണ് ഐഷ. ഇവർ നാട്ടിൽ പ്രത്യേകിച്ച് കാസർഗോഡ് പടന്നയിൽ റംസാൻ സമയത്ത് IS ജിഹാദി ആശയങ്ങൾ രഹസ്യമായി ക്ലാസുകൾ എടുത്തിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഐഷ. ബെക്സണിന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിനെയാണ് മെറിൻ ജേക്കബ് എന്ന മറിയം വിവാഹം കഴിച്ചത്. യഹ്യ എന്ന പേരാണ് ബെസ്റ്റിൻ സ്വീകരിച്ചിരുന്നത്. പാലക്കാട് സ്വദേശിയാണ്. റഫീല കാസർകോട്ടെ ഡോക്ടർ ഐജാസ് കല്ല് കെട്ടിയ പുരയിലിനെയാണ് വിവാഹം കഴിച്ചത്. 37 വയസ്സുകാരനായ ഇയാളാണ് 2020 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലെ ജയിൽ ആക്രമണത്തിൽ നേതൃത്വം നൽകിയ ഭീകരനെന്നാണ് സൂചനയുള്ളത്. 30 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഐജാസ് അടക്കമുള്ള ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇവരെല്ലാം അഫ്ഗാനിലെ നാഗർഹാറിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിമിഷ ഫാത്തിമയെ ഇന്ത്യയിലെത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹായം തേടുമെന്ന് അമ്മ ബിന്ദു സമ്പത്ത് പറഞ്ഞതായി സൂചനയുണ്ട്. നിമിഷ ഇപ്പോഴും ഇന്ത്യൻ പൗരയാണെന്നും മകളെ നാട്ടിലെത്തിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിന്ദു വ്യക്തമാക്കി. ISIL ചേർന്ന 4 മലയാളി യുവതികൾ അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ നിയമപ്രകാരം വിചാരണ നേരിടേണ്ടി വരും. അവർ അവിടുത്തെ നിയമപ്രകാരം അവിടെ തന്നെ വിചാരണ നേരിട്ടെ എന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. ഈ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമെന്നാണ് സൂചന. ഇവരെ മടക്കി കൊണ്ടുവരാൻ സാധ്യതയില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ഫാത്തിമ, കാസർഗോഡ് സ്വദേശിനി ഐഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ, നബീസ മറിയം എന്നിവരാണ് കാബൂളിലെ തടവിലുള്ളത്. ഇവരുടെ ജിഹാദികളായ ഭർത്താക്കന്മാർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്നാണ് ഇവരുടെ ആവശ്യമെങ്കിലും ഇവർ ഭീകരബന്ധം കൈവെടിഞ്ഞിട്ടില്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞത്. അതിനാൽ ഇവരെ മടക്കി കൊണ്ടുവരുന്നത് രാജ്യത്തിനും പൊതുസമൂഹത്തിനും ആപത്താകുമെന്നും രഹസ്യാന്വേഷണ ഏജൻസികളും NIA മറ്റും കരുതുന്നുണ്ട്. 2019 നവംബർ ഡിസംബർ മാസങ്ങളിൽ 100 കണക്കിന് IS ഭീകരരാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത്. ഇവരിൽ മലയാളി സ്ത്രീകളും ഉൾപ്പെടുന്നു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള 408 IS ഭീകരരെ അഫ്ഗാൻ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന് ദേശീയ സുരക്ഷാ ഡയറക്ടറേറ്റ് മേധാവി അഹമ്മദ് സിയ സരജ് പറഞ്ഞു. ഇതിൽ 10 ഇന്ത്യക്കാരും 16 ചൈനക്കാരും 299 പാകിസ്ഥാനികളും 2 ബംഗ്ലാദേശികളും 2 മാലദ്വീപുകാരും ഉണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.